കശ്മീരിലെ രാഷ്ട്രീയ നേതാക്കളുമായി പ്രധാനമന്ത്രി നടത്തുന്ന സർവകക്ഷി യോഗം പുരോഗമിക്കുകയാണ്. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ യോഗമാണ് ഇത്. കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ജമ്മു കശ്മീരിലെ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി അശ്വിൻ ചേരുന്നു. അശ്വിൻ, ഈ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്ന അജണ്ട അത് പിന്നീട് മാറ്റുകയൊക്കെ ചെയ്തു. അജണ്ട ഇല്ലാതെയാണ് യോഗം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കാശ്മീരിലെ നേതാക്കന്മാരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? സംസ്ഥാന പദവി കാശ്മീരിന് തിരിച്ചു കിട്ടും എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്തകളുണ്ടായിരുന്നു. അജിം ഷാ, 3 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ചേർന്നത്. യോഗത്തിൻ്റെ കാര്യമായുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 2 വർഷത്തിന് ശേഷം 307-ാമത്തെ അനുച്ഛേദം ജമ്മു കാശ്മീരിൽ നിന്ന് എടുത്തു കളഞ്ഞതിന് 2 വർഷം ശേഷമാണ് കേന്ദ്രം ജമ്മു കാശ്മീരിലെ നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുതിരുന്നത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ അമിത്ഷായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാശ്മീരിലെ 4 മുഖ്യമന്ത്രിമാരടക്കം 14 നേതാക്കളാണ് പങ്കെടുക്കുന്നതിൽ. അത് ഫാറൂഖ് അബ്ദുള്ള, മുഫ്തി, അതുപോലെ തന്നെ തരിഗാമി എന്നീ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. ചർച്ച തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി. നേരത്തെ സംസ്ഥാന പദവി നൽകും എന്നുള്ള രീതിയിൽ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. എന്നാൽ അതുപ്രകാരം ഒരു ചർച്ച ഇന്ന് നടക്കുമോ എന്ന കാര്യത്തിൽ കൃത്യമായ സൂചന ലഭിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ആവശ്യങ്ങൾ നേതാക്കൾ ഉന്നയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ജമ്മു കാശ്മീരിലെ നേതാക്കൾ ഇപ്പോൾ തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കും. അതിനുള്ള അവസരമായി തന്നെയാണ് ഈ ചർച്ച കാണുന്നത് എന്നാണ് അഭിപ്രായപ്പെട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തരിഗാമി സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 2 വർഷമായി തങ്ങൾക്ക് കേന്ദ്രവുമായി സംസാരിക്കാൻ ഒരവസരം ലഭിച്ചിരുന്നില്ല. ഞങ്ങളെ വീട്ടു തടങ്കലിലാക്കുകയായിരുന്നു. കശ്മീരിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നില്ല. ഈ യോഗത്തെ ഞങ്ങൾ കാണുന്നത് കശ്മീരിൻ്റെ ശബ്ദമായി മാറാനാണ്. കശ്മീരിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കും എന്നുള്ള രീതിയിലാണ് തരിഗാമി ഇന്നലെ കൈരളി ന്യൂസിനോട് പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് ഇന്ന് കൃത്യമായി യോഗത്തിൻ്റെ അജണ്ടകളും കൃത്യമായി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കിട്ടുന്ന സൂചന അനുസരിച്ച് വരുന്ന തിരഞ്ഞെടുപ്പിന് അതിർത്തികൾ നിശ്ചയിക്കുക എന്നൊരു അജണ്ടയാകാം ഇന്നത്തെ യോഗത്തിൽ നടക്കാൻ പോകുന്നത് എന്നൊരു സൂചനയാണ് കിട്ടുന്നത്. അതേസമയത്ത് തന്നെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടി ഉന്നയിക്കപ്പെടും എന്നു തന്നെയാണ് കരുതുന്നത്. അതേസമയം പ്രത്യേക പദവി തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സംസ്ഥാന നേതാക്കൾ ആവശ്യം കേന്ദ്ര സർക്കാരിനെ ഉന്നയിക്കും. എന്നിരുന്നാൽ പോലും കോൺഗ്രസ് ഇതിനെ പിന്തുണയ്ക്കുന്നില്ല. സംസ്ഥാന പദവി ലഭിക്കണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. പ്രത്യേക പദവി ലഭിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നായിരുന്നു കോൺഗ്രസിൻ്റെ ഇന്നലത്തെ നിലപാട്. എന്നാൽ ആ നിലപാടിനോട് തീർത്തും വ്യത്യസ്തമായി സംസ്ഥാന പദവി മാത്രമല്ല പ്രത്യേക പദവി കൂടി തിരിച്ചു നൽകണം എന്നുള്ള രീതിയിൽ ആവശ്യം ഉന്നയിക്കാൻ നേതാക്കൾ തയ്യാറായിട്ടുമുണ്ട്. അതേസമയം ഇപ്പോഴും 2 മണിക്കൂറായി ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗുലാം നബി ആസാദ് അടക്കമുള്ള നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അജിം ഷാ.